السلام عليكم ورحمة الله وبركاته. ويلكم باك تو اس اتش اس ميديا. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ചിന്ത. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ചിന്ത അത് നാം മാറ്റിവെക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരു തടസ്സം വെക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള കാര്യം. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് നമുക്ക് ലക്ഷ്യത്തിലേക്കെത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, നാം ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ചിന്തയുണ്ടായാൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന് എന്ത് തോന്നും, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് എന്ത് തോന്നും എന്നുള്ള ആ ഒരു ചിന്ത, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ തടസ്സം വയ്ക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നതല്ല. മറിച്ച് അറിവുള്ള ആലിമ്യങ്ങളോടും അതുപോലെ തന്നെ ആവശ്യത്തെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ച് അതിൻ്റേതായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ നല്ലത്. മറിച്ച് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും തൃപ്തിക്കും വേണ്ടിയിട്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, മാറ്റങ്ങളോടുള്ള ഭയം. നമ്മുടെ പൊതുവേ ആയിട്ടുള്ളൊരു രീതിയാണ് പിതാക്കന്മാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയായിരിക്കും മക്കളും ചെയ്യുക. ഉദാഹരണത്തിന്, പിതാവ് എന്ത് കാര്യമാണോ ചെയ്തിരുന്നത്, എന്ത് ബിസിനസ്സാണോ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണോ, അങ്ങനെയായിരിക്കും സ്വാഭാവികമായും മക്കളും ചെയ്തു വരിക. അതായത് മാറ്റങ്ങളോടുള്ള ഭയമാണ്. ഞാൻ ഈ ബിസിനസ് ചെയ്താൽ, ഈ ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു ഭയം. ഒരിക്കലുമില്ല, ഒരിക്കലും പാടില്ല ആ ഭയം. നമുക്ക് ആത്മവിശ്വാസം വേണം. എല്ലാവർക്കും കഴിവുണ്ട്. അദ്ദേഹത്തിന് ആ ബിസിനസ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് അത് തുടങ്ങാനുള്ളൊരു ഭയം, ആ ഒരു മാറ്റത്തിനോടുള്ള ഭയം, പിതാവിൽ നിന്നുള്ളൊരു മാറ്റത്തിനോടുള്ള ഒരു ഭയം ആണ് അദ്ദേഹത്തെ അവിടെ പിടിച്ചു വെക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് ആ ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ വിജയങ്ങൾ അദ്ദേഹത്തിന് നേടാൻ കഴിയും. അതുകൊണ്ട് മാറ്റങ്ങളോടുള്ള ഭയം, അതും നാം മാറ്റിവെക്കണം നമ്മുടെ ജീവിതത്തിൽ. മൂന്നാമത്തെ കാര്യം, പഴയകാല ജീവിതം ആലോചിക്കുക. അതായത് നാം മുമ്പ് അങ്ങനെയായിരുന്നു, ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ, ഞാൻ മുമ്പ് മോശമായിരുന്നില്ലേ, എനിക്കിനി നന്നാകാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത. അന്ന് ഞാനൊരു ബിസിനസ് തുടങ്ങിയിരുന്നു, അത് പൊട്ടിപ്പോയി, ഇനി തുടങ്ങുമ്പോൾ വിജയിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള പഴയകാല ചിന്തകൾ അതും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഒരു കാര്യം തുടങ്ങുമ്പോൾ അതും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പഴയകാല ചിന്തകളെ മാറ്റിവെക്കുക, എന്നിട്ട് നാം അത് തുടങ്ങുക. പഴയകാല ചിന്തകളൊക്കെ, അന്നുള്ള ചിന്തകൾ, അന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയായിപ്പോയി എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിവെക്കണം നാം. നാലാമത്തെ കാര്യം, നാം നമ്മെ തന്നെ ചെറുതായി കാണുക. അതായത് വല്ല ബിസിനസ്സോ വല്ല കാര്യങ്ങളോ തുടങ്ങാൻ നോക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്യുന്നതല്ലേ, നമുക്ക് ചെയ്താൽ ശരിയാകുമോ, അത് വിജയിക്കുമോ എന്നുള്ള ആ ഒരു ചെറുതായി കാണലിനെ നാം മാറ്റിവെക്കണം. നമുക്ക് കഴിയും. നമ്മൾ ആ ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം നാം തുടങ്ങിയാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നാം തുടങ്ങണം. നമുക്കെല്ലാവർക്കും
കഴിവുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ മനുഷ്യരുടെ എല്ലാ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കഴിവുകളുണ്ട്. അപ്പോൾ നാം അത് തുടങ്ങിയാൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം. പക്ഷേ അവിടെ അഹങ്കാരം വന്നുകൂടാ, എനിക്കും എനിക്കേ കഴിയൂ എന്നുള്ള ഒരു അഹങ്കാരം ഒരിക്കലും വന്നുകൂടാ. നാം നമ്മെ തന്നെ ഒരിക്കലും ചെറുതായി കാണരുത്. അതായത് നാം നമ്മെ തന്നെ ചെറുതായി കാണരുത്. നമുക്ക് ആ ബിസിനസ് തുടങ്ങിയാൽ, ആ ഒരു കാര്യം തുടങ്ങിയാൽ അത് വളരെയധികം വിജയപൂർവ്വം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം. അഞ്ചാമതായിട്ടുള്ള കാര്യം, അമിതമായ ചിന്തകൾ. നാം ഒരു കാര്യം തുടങ്ങാൻ നിൽക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുക, ഒരുപാട് ചിന്തിച്ച് നാം ആ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു പോകും. അമിതമായ ചിന്തകൾ ഒരിക്കലും അങ്ങനെ ഒരുപാട് ചിന്തിക്കരുത്. നാം പ്രവർത്തിക്കണം, പ്രവർത്തിച്ചാലേ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. ഒരുപാട് അമിതമായി ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് നാം വിട്ടുപോകും പിന്നെ. അപ്പോൾ ഒരുപാട് ചിന്തിക്കരുത്. വിജയിച്ചവരുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, അവരൊക്കെ ഒരുപാട് ചിന്തിക്കാതെ അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്കൊക്കെ വിജയം ലഭിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് ചിന്തിക്കാതെ നാം അമിതമായ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് പ്രവർത്തിച്ചു നോക്കണം, എന്നാലേ അവിടെ വിജയം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മെ പിറകോട്ട് വലിക്കുന്ന 5 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിലും വിജയിക്കാൻ, ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയില്ല. ഞാൻ ഒന്നുകൂടി പറയാം 5 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 2, മാറ്റങ്ങളോടുള്ള ഭയം. 3, പഴയകാല ജീവിതം ആലോചിച്ചിരിക്കുക. 4, നാം നമ്മെ തന്നെ ചെറുതായി കാണുക. 5, അമിതമായ ചിന്തകൾ. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. ഈ 5 കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം തുടങ്ങിയാൽ അതിന് നല്ലൊരു വിജയം ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റു വിഷയമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. Oh.